എല്ലാവർക്കും സൂര്യാസ് മാജിക് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി വറുത്തരച്ച് വെക്കാം. അതിനായിട്ട് 250 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ്, 5 പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടി നമുക്ക് ഒരു ചട്ടിയിലേക്കിട്ട് വേവിക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ വെക്കാം. പകുതി വേവാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ചെമ്മീനും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്, 4 ഏലക്ക, 4 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അഞ്ച് കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ചെമ്മീനും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്ത് സ്റ്റവിലേക്ക് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറി റെഡിയായിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.